മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ 6 മാസം മുമ്പ് വാങ്ങിയ കിയ കാറിൻ്റെ വില എത്രയെന്ന് കൃത്യമായി തപ്പിയെടുത്ത ക്ലിഫോസിലെ തൊഴുത്തിൻ്റെ കഴുക്കോൾ തേക്ക് കൊണ്ടാണോ എന്ന് ഗണിച്ചെടുത്ത പ്രതിപക്ഷ നേതാവ് പക്ഷേ ബോധപൂർവ്വം വിസ്മരിച്ചൊരു കാര്യമുണ്ട്. AK ആനയുടെ കാലത്ത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വെറും 120 രൂപയായിരുന്നു. ആ തുച്ഛമായ തുക പോലും ആന്റണി സർക്കാർ കുടിച്ചുകിട്ടത് ഒന്നു രണ്ടുമല്ല 30 മാസം. തൊട്ടു പിന്നാലെ എത്തിയ VS അച്യുതാനന്ദൻ സർക്കാർ ആ തുക 500 രൂപയാക്കി കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തു. പിന്നാലെ വന്ന ഉമ്മൻചാണ്ടി സർക്കാരാകട്ടെ 100 രൂപ മാത്രം വർദ്ധിപ്പിച്ച് 600 രൂപയാക്കിയ ആ പെൻഷൻ ആശ്വാസമുണ്ടല്ലോ, അത് കുടിശ്ശികിട്ടത് 18 മാസം. പിന്നാലെ വന്ന പിണറായി സർക്കാർ ആ തുക 3 ഇരട്ടിയാക്കി 1600 രൂപയാക്കി ഇപ്പോൾ, കുടിശ്ശിക വെറും 3 മാസം. എന്നിട്ടും അരിയും തിന്ന് ആശരത്തെയും കടിച്ചിട്ടും ശുനകന് മുറുമുറുപ്പ് എന്ന അവസ്ഥയിൽ മുരണ്ട് നടക്കുകയാണ് പ്രതിപക്ഷം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയുടെ കയ്യിൽ നിന്നും കണക്കിന് വാങ്ങിച്ചു കൂട്ടിയത്. എന്നാൽ കോൺഗ്രസ് പറയുന്നത് ഏറ്റുപാടാൻ തയ്യാറാകാത്ത മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ആന്റണി സർക്കാരിൻ്റെ കാലത്ത് മുണ്ട് മുറുക്കി കൊടുത്ത ചരിത്രം സഭയിൽ പറഞ്ഞപ്പോൾ പ്രതിപക്ഷ നിരയിൽ മൗനം. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ UDF സർക്കാർ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറഞ്ഞതും ലീവ് സറണ്ടർ തടഞ്ഞു വെച്ചതും കുഞ്ഞാലിക്കുട്ടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. പൈസ കയ്യിലില്ലെങ്കിൽ പിന്നെ വേറെ എന്ത് നടക്കാനാണ്? അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു വിഷയം ചർച്ച ചെയ്ത് അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി സീരിയസ് ആണോ, അതുപോലെ തന്നെ ഗവൺമെൻറ് ഫണ്ട് എത്ര സീരിയസ് ആണോ എന്നുള്ളതാണ് സാറ് എൻ്റെ സംശയം. കാരണം ഗവൺമെൻറ് സീരിയസ് ആണ് എന്ന് ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് സാർ. ഒന്നും വേണ്ട, ഇതിനു മുമ്പ് UDF ഗവൺമെൻറ് ഭരിച്ചിരുന്ന കാലത്ത് ഇതേപോലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. ലീവ് സറണ്ടറൊക്കെ വെട്ടി ചുരുക്കിയ ഒരു സമയം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വലിയ പ്രക്ഷോഭമൊക്കെ വന്നതാണ് AK ആന്റണി മന്ത്രിസഭ അധികാരത്തിൽ വന്ന ആ സമയത്ത്. അന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ ഞങ്ങൾ ഒരു മെസ്സേജ് പുറത്തു കൊടുത്തു, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. എന്നിട്ട് ധവളപത്രം ഇറക്കി, അതുപോലെ ഇനി എന്താ ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ലീവ് സർട്ട്, അതിനെപ്പറ്റി വലിയ പ്രശ്നവും വന്നു. പക്ഷെ ഞങ്ങൾ അന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്ന ഒരു മെസ്സേജ് കൊടുത്തു. നിങ്ങൾ ഇതുവരെ ഏറ്റവും ചുരുങ്ങിയത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, അതുകൊണ്ട് ഗവൺമെൻറ് ചെലവ് ചുരുക്കുകയാണ്, ഞങ്ങളൊന്നും അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, ഒന്ന് മുണ്ട് മുറുക്കി കൊടുക്കുകയാണ് എന്നുള്ള തരത്തിൽ ഒരു തീരുമാനം, ഒരു എക്കണോമിക് മെഷേഴ്സ്, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ കേന്ദ്ര അനുകൂല നിലപാടിനെ തുറന്നു കാണിച്ച കോൺഗ്രസിനോട് സർക്കാർ വീണ്ടും ആവശ്യപ്പെട്ടു, നിങ്ങൾ തങ്ങൾക്കൊപ്പം ഡൽഹിയിലേക്ക് വരണം 8 ഫെബ്രുവരി. അഭിപ്രായ വ്യത്യാസമൊക്കെ ഇവിടെ നിൽക്കട്ടെ, അവിടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാം, ഒരുമിച്ച് ചെന്നാൽ കേന്ദ്രത്തിനത് കേൾക്കാതിരിക്കാനാകില്ല. പക്ഷേ പ്രതിപക്ഷം തയ്യാറായില്ല. കാരണമുണ്ട്, അവർക്ക് പേടി കേരളത്തിലെ ജനങ്ങളെക്കാൾ കേന്ദ്രത്തിൻ്റെ ഇടിയാണ്. തമിഴ്നാട് വരെ എത്തിയ ED അടുത്തിടെ കോൺഗ്രസ്സുകാരുടെ വീടുകൾ അരിച്ചു പറക്കിയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു തീപ്പൊരി കേന്ദ്രത്തിനെതിരെ തങ്ങൾ ഇട്ടുകൊടുത്താൽ ഇവിടുത്തെ അവസ്ഥ വേട്ടപ്പട്ടിയുടെ മുന്നിൽ പെട്ടതുപോലെയാകുമെന്ന് വ്യക്തമായി അറിയുന്ന കോൺഗ്രസ് നേതാക്കൾ ബുദ്ധിമാന്മാരാണ്. BJP കേരള നേതാക്കന്മാരെ അവർക്ക് കാണിച്ചു കൊടുക്കണം തങ്ങളും സർക്കാരിന് ആട്ടമൻ്റായി എതിരാണെന്ന്. അതിന് അടിയന്തര പ്രമേയ ചർച്ചയിൽ അവർ ഊഴം വെച്ച് ആടിത്തീർത്തു. അർഹമായ വിഹിതം തടഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ ഭരണകക്ഷി അംഗങ്ങൾ കണക്കുകൾ വെച്ച് സമർത്ഥിച്ചപ്പോൾ കേന്ദ്രം ഒന്നും തരാനില്ലെന്ന് വരുത്താനാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. കേന്ദ്രം 100% ശരിയാണെന്ന് സ്ഥാപിക്കാനായിരുന്നു മാത്യു കുഴൽനാടൻ്റെ വികൃത. കേന്ദ്രത്തിൽ നിന്നും 57,000 കോടി രൂപ കിട്ടാനുണ്ടെന്ന വാദം തെറ്റാണെന്നും വിഹിതമോ വായ്പാ പരിധിയോ GST നഷ്ടപരിഹാരമോ കേന്ദ്രം കുറച്ചിട്ടില്ലെന്നും വാദിച്ചു. അതിനൊക്കെ ചുട്ട മറുപടിയാണ് ഭരണപക്ഷം നൽകിയത്. ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി ഇലക്ട് ചെയ്യപ്പെട്ട MLA മാരായി MP മാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സെസ്. ഞങ്ങൾ 5,000-10,000 ആളുകൾക്ക് പോയി പറയുമായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ടു കൊടുക്കുക ഒന്നും ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അവിടെ
ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു, അവിടെ പണം വിതരണം ചെയ്യാൻ അങ്ങനെ ഒരു കാര്യമായിട്ടല്ലത് കണ്ടത്. സാർ, അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മന്ത്രി, മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി. സാർ, ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയാ കാർ മേടിച്ചു. സാർ, ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങക്ക് അറിയാമല്ലോ, കിയാ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കി ഒന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ട്. സാർ, കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയാ കാർ മേടിച്ചപ്പോ 35 ലക്ഷത്തിന്റെ വലിയ കാർ. സാർ, എന്താണ് സാർ കേരളത്തിനകത്ത്, നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എരുത്തിന് പണിയാൻ? എരുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാ പറയുന്നത്, കാലിത്തൊഴുത്ത്, കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ 1,000,000. പിന്നെ മുഖ്യമന്ത്രി അല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി, എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രി അല്ലേ പറയുന്നത്? സാർ, ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇവിടെ ഇപ്പോഴായാലും ഈ പശുവിന്റെയും പശുവിനെ വളർത്തുന്നതിന്റെയും അതിന്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറഞ്ഞാൽ എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ല കൃഷിക്കാരനാണ്, റോസ് ഹൗസില് അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ, എരുത്തിന് മേടിച്ചു, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോ ടാങ്ക്, എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ടാങ്ക്? നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാ നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട് അവിടുത്തെ കാര്യത്തിന് ടാങ്കിന്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്. താഴെ പോകുമ്പോ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വലിയ ടാങ്ക്, സാധാരണ നമ്മളാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടാങ്ക് ആണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ടാങ്ക് മേടിച്ചു. ടാങ്ക് സർക്കാരിന്റെ സംവിധാനം വെച്ചാൽ ഈ ബിൽഡിങ്ങും ടാങ്കും ഒക്കെ ഏതാണ്? സാർ, കന്റോൺമെന്റ് ഹൗസ്, പ്രതിപക്ഷ നേതാവിന്റെ വീട്, അവിടെ പഴയ വീടാണ്, വളരെ പഴക്കമുള്ള വീടായതുകൊണ്ട് അവിടെ ധാരാളം റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ? സ്റ്റാഫില്ലേ? സാർ, നമ്മള് ഈ കേരളം പോലെ സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല, ഞങ്ങളിപ്പോൾ കേരളീയത്തിന്റെ കാര്യം പറഞ്ഞു. കേരളീയം ഇനിയും ഞങ്ങളാ കാര്യം നടക്കും. കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പ്രകൃതി മൈതാനത്ത് എല്ലാ വർഷവും നടക്കുന്ന ആ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ നടത്തുന്ന പോലെ കേരളീയം നടത്തും. കേരളത്തിനകത്തെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, കേരളത്തിന്റെ ഇൻഡസ്ട്രി, കേരളത്തിന്റെ ടൂറിസം, കേരളത്തിന്റെ ഏതൊക്കെ മേഖലയിലെ ലോകത്തു നിന്ന് ആളുകൾക്ക് വരാൻ പറ്റുന്ന കാര്യമായിട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നടത്താതിരിക്കാൻ പറ്റുമോ? ഏത് കാര്യത്തിലാണ് നമ്മൾ പണം കൊടുക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഈ ഇത്രയും വെട്ടിക്കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും 4,000 കോടി രൂപ ഇതുവരെ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രഷറിയിൽ നിന്ന് 13,000 കോടി എടുക്കും നിങ്ങളെന്ന് പറഞ്ഞിട്ട് 6,000 കോടി എടുത്ത് നമുക്ക് ബാക്കി എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇത് പോയി ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകണ്ടേ? ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, 1-ാം തീയതി മുതൽ ഇന്ത്യൻ പാർലമെന്റ് ചേരുന്നുണ്ടല്ലോ. ആ പാർലമെന്റിൽ എന്തൊക്കെ നിയമമാണ് വരുന്നത്, എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സഭയിൽ